നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഒരു റിയാക്ഷന്റെ റേറ്റ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് അത് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരുന്നു. ഇനി നമുക്ക് നോക്കാം ഒരു റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെ കോൺസെൻട്രേഷൻ, ഓരോ സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, ഈ ഘടകങ്ങളെല്ലാം ആശ്രയിക്കുന്നുണ്ട് ഒരു റിയാക്ഷന്റെ റേറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ഷന്റെ സ്പീഡിലും വ്യത്യാസം വരാം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു റിയാക്ഷന്റെ റേറ്റ് അതിലെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പെൻഡൻസ് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ റിയാക്ഷന്റെ സ്പീഡ് ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡൻസ് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ? റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ റേറ്റ് ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ, വേർ കെ ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റന്റ്. ഇപ്പൊ ഈ എടുത്തപ്പോൾ എക്സും വൈ ഒക്കെ ഇവിടെ പുതിയതായിട്ട് വന്നേക്കുന്നുണ്ട് അല്ലേ, അത് എവിടെ നിന്നാണ്? അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഈ എഴുതുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ, ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് റേറ്റ് ലോ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയാം. റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ, അതും അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം. ഇങ്ങനെ എല്ലാം വിളിക്കാം നമുക്ക് ഈ ഇക്വേഷൻ. എന്താ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇനി എന്താണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്? ഇത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഒരു റിയാക്ഷന്റെ റേറ്റ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനെ ഡെമിനി സ്ക്വയർ ബൈ കിട്ടി വരയ്ക്കുമ്പോൾ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണല്ലോ. അപ്പൊ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ടേമില് ഒരു റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇനി ഇവിടെ ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന് കുറച്ച് പവറുകളുണ്ട്. പവർ എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ മുകളിൽ വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വിത്ത് ഈച്ച് ടേം, ഓരോ ടേമുകളും റേസ്ഡ് ടു സം പവർ, ഓരോന്നിന്റെ മുകളിൽ ഇവിടെ പവർ ഉണ്ട്. വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോയഫിഷ്യന്റ് ആസ് ദാറ്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ശരി, വലിയൊരു ഡെഫിനേഷനാ. അത്രയൊന്നും പഠിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ റേറ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഡെഫിനേഷനായിട്ട് പറയുമ്പോൾ എന്താണ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് എങ്ങനെ? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ടേമിൽ ഒരു റിയാക്ഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യുവാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? വിത്ത് ഈച്ച് ടേം റേസ്ഡ് ടു സം പവർ, ഓരോ ടേമിലും പവറുകളുണ്ട്. വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് ആസ് ദാറ്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെയുള്ള ഈ പവറുകൾ ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് അതായത് ഈ നമ്പർ ഓഫ് മോൾസ് ഇത് തുല്യമാവുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. അതായത് ഒരു റിയാക്ഷന്റെ റേറ്റ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ആ കോൺസെൻട്രേഷൻ ടേമുകൾക്ക് എല്ലാം പവറുകൾ ഉണ്ടായിരിക്കും. ആ പവറുകൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ അതിന്റെ നമ്പർ ഓഫ് മോൾസ് സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് അത് തുല്യമാകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. അതാണ് റേറ്റ് എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ റേറ്റിലൂടെ ഡെഫിനിഷൻ പറഞ്ഞാൽ. ഒന്നുകൂടെ നമുക്ക് പറഞ്ഞേക്ക് എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് എങ്ങനെ? ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. എന്റെ പ്രത്യേകത എന്താ? വിത്ത് ഈച്ച് ടേം റേസ്ഡ് ടു സം പവർ.
അപ്പൊ അവരുടെ എങ്ങനെയായിരിക്കും പറഞ്ഞു, which may or may not be equal to the stoichiometric coefficient, എവിടുത്തെ in the balanced chemical equation. അപ്പൊ റേറ്റിഡുവിൽ പറഞ്ഞു ഈ ഇതിന്റെ പവറുകൾ എക്സും വൈയും എയ്ക്കും ഡിക്കും തുല്യം ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. അതെപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എക്സാമിനാണെങ്കിലും ചില ഇക്വേഷൻസ് തന്നിട്ട് അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ കൺസേർവ്ഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 2NO+O2 = 2NO2. ഇതിന്റെ റേറ്റ് ഇടുക, അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പറയുന്നു. ഇത് നമ്മൾ എഴുതുന്നു റേറ്റ് R = K × കോൺസ്റ്റന്റ് എപ്പോഴും ഉണ്ടല്ലോ. ജനറൽ ഫോർമുല എന്താ? റേറ്റ് R = K × A⁻²X×B⁻Y. എ ബിയും റിയാക്ടൻസ് ആ. അപ്പൊ K × ഇനി റിയാക്ടൻസ് ഏതൊക്കെയാ? NO⁻². അടുത്ത റിയാക്ടന്റ് ഇൻറ്റു ആണ്, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ ഇൻറ്റു ആണ്. O₂ ഇവിടെ ഓപ്ഷൻ വൺ അല്ല, ഇവിടെയും വൺ തന്നെ. ഇനിയും നോക്കിയാട്ടെ, ഇവിടുത്തെ എയും ബി എത്ര? A=2, B = 1. ഇനി നമുക്ക് എക്സും വൈ നോക്കാം. X = പവർ അല്ലേ, X = 2, Y = 1. അപ്പൊ ഈ റേറ്റിലൂടെ പ്രത്യേകത എന്താ? എക്സും വൈയും എയ്ക്കും ബിക്കും തുല്യമാണ് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? എക്സും വൈയും എയ്ക്കും ബിക്കും തുല്യമാണ്. ഇനി നമുക്ക് വേറെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. CH3COOCH3+H2O = CH3COOH + CH3OH. ഇത് എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസിന്റെ ഇക്വേഷനാണ്. ഇവിടുത്തെ റേറ്റ് നമ്മൾ എഴുതുന്നു R = K× അല്ലേ? റിയാക്ടൻസ് ഏതൊക്കെയാ? ഈ എസ്റ്റർ ഉണ്ട്, CH3COOCH3, ഇവിടെ റേസ് ടു 1. ഇനി H2O → 0 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ എയും ബിയും എത്ര? 1 ഉം 1 ഉം ആണ് അല്ലേ? എക്സും വൈയോ 1 ഉം 0 ഉം. അപ്പൊ ബിക്ക് തുല്യമല്ല വൈ, അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഈ വാട്ടറിന്റെ കോൺസെൻട്രേഷനെ ഈ റേറ്റ് ബാധിക്കുന്നേ ഇല്ലെന്നാണ്. H2O → 0 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ പിന്നെ ഇത് മാത്രം ആകത്തില്ലേ? എന്ന് വെച്ചാൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയാലും കുറഞ്ഞാലും റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇതൊന്നും തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ പറയുന്നതല്ല, ഈ വരുന്ന പവറുകൾ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റലായിട്ട് അത് കണ്ടെത്തുന്നതാണ്. ഈ H2O വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ റേറ്റിനെ അഫക്ട് ചെയ്യുന്നു അത് എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തും. കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ പവറുകൾ, ഈ റേറ്റിലോയിലെ റിയാക്ടൻസിന്റെ പവറുകൾ എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തുന്ന വാല്യൂസ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കിയാല് വേറെ നമുക്ക് എഴുതാം. CH Cl3 + Cl2 CHCl3 chloroform = CCl4 + HCl. CH Cl3 + Cl2 = CCl4 HCl. ഇവിടുത്തെ റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ റേറ്റ് R = K× CHCl3 → 1 × Cl2 → 1/2 എന്നാ വരുന്നത്. ഇവിടെ ക്ലോറിന്റെ എത്ര? 1 അല്ലേ? പക്ഷെ ഇവിടെ വരുമ്പോഴോ 1/2 ആണ് വരുന്നത്. അപ്പോഴും ഇവിടെ തുല്യമാവുന്നില്ലല്ലോ. അപ്പൊ ചില റേറ്റ് ലോയില് നമ്മൾ ഇവിടെ എഴുതിയപ്പോ എയും ബിയും എക്സിനും വൈക്കും തുല്യമാണ്. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ എഴുതിയപ്പോഴും എയ്ക്കും ബിയുടെ തുല്യമല്ല വൈ എന്ന് പറയുന്നത്. അപ്പൊ ചില റേറ്റ് ലോയ്ക്കകത്തില് എയും ബിയും എക്സിനും വൈക്കും തുല്യമാണ്, ചിലയിടത്ത് അങ്ങനെ അല്ലാതെ ഇരിക്കാം. ഇനി ഈ എക്സിന്റെ വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലായിട്ടുള്ള എഴുതുന്നതല്ല, അത് എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തുന്ന വാല്യൂസ് ആണ്. മനസ്സിലായോ? എക്സ് വൈ വാല്യൂസ് എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തുന്നതാണ്. അങ്ങനെ കണ്ടെത്തിയ ശേഷമാണ് ഒരു റിയാക്ഷന്റെ റേറ്റിലോ എഴുതുന്നത് തന്നെ. ഇതിപ്പോ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ.
ഇതാണ് റേറ്റിലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷനിലോ റേറ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു റിയാക്ഷന്റെ റേറ്റ് അതിലെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വിത്ത് ഈച്ച് ടേം റേസ്ഡ് ടു സം പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് ഇൻ ദ വാലൻസ് കെമിക്കൽ ഇക്വേഷൻ. അതാണ് റേറ്റ്. ക്ലിയർ ആയോ? അത് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ഇക്വേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് എഴുതാനുള്ള ഇക്വേഷൻസ് ആണ്. ഇതിന്റെ റേറ്റിൽ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പഠിച്ചു വെച്ചേക്ക. അപ്പൊ ഇതിന് മിക്കവാറും നമുക്ക് ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻസിന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇപ്പൊ എഴുതിയ ജനറൽ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി എഴുതാം. ഏതായിരുന്നു? എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി ജനറൽ ഇക്വേഷൻ. ഇനി റേറ്റിലോ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? റേറ്റ് ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇങ്ങനെയാണ് എഴുതിയല്ലേ. എക്സ് വൈ എന്തായിരുന്നു? ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ പവറുകളാണ്. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ പവറുകളാണ് എക്സ് വൈ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ എക്സ് വൈയുടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ സമയം വിളിക്കുന്ന പേരാണ് ഓർഡർ, ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇനി ഇവിടുത്തെ എയും ബി അതെന്തായിരുന്നു? ഈ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് അല്ലേ, അതിന്റെ സം എ പ്ലസ് ബി. അതിനെ വിളിക്കുന്നത് മോളിക്കുലാരിറ്റി എന്നാണ്. മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ബൈ ഓർഡറും മോളിക്കുലാരിറ്റി. എന്താണ് ഓർഡർ മോളിക്കുലാരിറ്റി? നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം. അതിനൊരു എന്താണ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? ഓർഡർ മോളിക്കുലാരിറ്റി, ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. മോളിക്കുലാരിറ്റി ആദ്യത്തെ എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഓർഡർ? എക്സ് വൈയുടെ ആഡ് ചെയ്യുന്നതാണ് ഓർഡർ. എന്താണ് എക്സും വൈയും? ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ്. ഇത് കോൺസെൻട്രേഷൻ ആണല്ലോ. പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ആരുടെ? ഓഫ് റിയാക്ടൻസ്. എവിടുത്തെ? ഇൻ ദ റേറ്റിലോ. ഇത് റേറ്റിലോ ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു. അത് റേറ്റിലോ ആണ്, നമ്മൾ പഠിച്ചാണല്ലോ. ഈ റേറ്റിലോയിലെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് ഇത് രണ്ട് എ ബി. അതിൻ്റെ പവറുകളാണ് എക്സും വൈയും. അപ്പൊ ഇനി നമുക്ക് ഓർഡർ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഓർഡർ? ഈസ് എ സം ഓഫ് ഏതിന്റെ സം? സം ഓഫ് പവേഴ്സ് ഓഫ് ഈ പവറുകളുടെ, സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റിലോ. റേറ്റിലോ ഇതിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറുകളുടെ സം ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് എ സം ഓഫ് പവേഴ്സ് ഓഫ് ഏത്? കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി എവിടുത്തെ? ഇൻ ദ റേറ്റിലോ. സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റിലോ. പിടി കിട്ടി എന്താണ് ഓർഡർ എന്ന്? ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി എന്നുള്ള ജനറൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ റേറ്റിലോ അപ്പം എങ്ങനെയാണ് വരുന്നത്? ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയുടെ കൂട്ടിക്കിട്ടുന്നതിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റിലോയിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറുകളുടെ സം ആണ്. ഇറ്റ് ഈസ് എ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റിലോ. ഓക്കെ, ഇനി അടുത്ത മോളിക്കുലാരിറ്റി എന്താന്ന് നോക്കാം. എന്താണ് മോളിക്കുലാരിറ്റി? ഈ ഇക്വേഷൻ അതിലെ എയും ബിയുടെ സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോളിക്കുലാരിറ്റി. എയും ബിയുടെ സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോളിക്കുലാരിറ്റി. എന്താ എ ബി എന്ന് പറയുന്നത്? എന്താ ഈ റിയാക്ഷൻ്റെ അർത്ഥം? ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ എയുടെ ഇത്രയും മോളിക്യൂൾസും എ മോളിക്യൂൾസ്, ബിയുടെ ബി മോളിക്യൂൾസ്. അത് മോളിക്യൂളോ ആറ്റമോ അയോണുകളോ എന്തോ ആയിക്കോട്ടെ, ഈ എ എന്ന് പറഞ്ഞ സ്പീഷീസിൻ്റെ ഇത്രയെണ്ണവും ബി സ്പീഷീസിൻ്റെ ഇത്രയെണ്ണവും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ആ റിയാക്ടിങ് സ്പീഷീസുകൾ ആറ്റമോ അയോണുകളോ മോളിക്യൂളോ തമ്മിൽ കൊളൈഡ് ചെയ്താണ് റിയാക്ഷൻ നടക്കുന്നത്.
അപ്പോൾ തമ്മിൽ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന ഒരേ സമയം കൊളൈഡ് ചെയ്യുന്ന റിയാക്റ്റീവ് സ്പീഷീസിന്റെ ടോട്ടൽ നമ്പർ ആണ് മോളിക്യുലാരിറ്റി. പിടികിട്ടിയില്ലല്ലോ, നമുക്കൊന്നുകൂടെ പറയാം. ഈ റിയാക്ഷൻ്റെ അർത്ഥം ഇതിപ്പോൾ എയും ബിയും നിറഞ്ഞ ആറ്റങ്ങളാകാം, അയോണുകളാകാം, മോളിക്യൂളാകാം, ഏത് സ്പീഷീസും ആയിക്കോട്ടെ, ആ സ്പീഷീസുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ് റിയാക്ഷൻ നടക്കുന്നത്. ആ കൊളൈഡ് ചെയ്യുന്നവരുടെ എണ്ണമാണിത്. എയുടെ ഇത്ര എണ്ണവും ബിയുടെ ഇത്ര എണ്ണവും കൊണ്ടാണ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ടോട്ടൽ നമ്പറാണ് മോളിക്യുലാരിറ്റി. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ആറ്റമോ അയോണോ മോളിക്യൂളോ ആകാം. റിയാക്റ്റിംഗ് സ്പീഷീസ് വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയം കൊളൈഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു ബ്രിങ് ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ. പറഞ്ഞു നോക്കാം എന്താണ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ്, ഏതിൻ്റെ നമ്പർ? റിയാക്റ്റിംഗ് സ്പീഷീസ്. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് എന്ത് ചെയ്യുന്ന റിയാക്റ്റീവ് സ്പീഷീസാ? വിച്ച് മസ്റ്റ് കൊളൈഡ്, എങ്ങനെ? സൈമൾട്ടേനിയസ്ലി. വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ബ്രിങ് ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഇൻ ഓർഡർ ടു ബ്രിങ് ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ, അതാണ് മോളിക്യുലാരിറ്റി. അപ്പം ഡിഫറൻസിയേഷൻ പറയുമ്പോൾ ആദ്യം രണ്ടിൻ്റെ ഡെഫിനിഷൻ പറയണം. ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേഷ്യോ. മോളിക്യുലാരിറ്റി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി, എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ബ്രിങ് ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഒരേ സമയം കൊളൈഡ് ചെയ്യുന്ന ടോട്ടൽ റിയാക്റ്റിംഗ് സ്പീഷീസുകളുടെ എണ്ണമാണ് മോളിക്യുലാരിറ്റി. ക്ലിയർ ആയോ? അടുത്ത ഡിഫറൻസ്, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ എക്സും വൈയും എന്ന് പറഞ്ഞത് തിയറട്ടിക്കലായിട്ട് വെറുതെ എഴുതുന്നതല്ല, എഴുതുന്ന ക്വാണ്ടിറ്റീസ് അല്ല, പിന്നെ എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തുന്നതാണ്. എക്സ് എത്ര വൈ എത്ര എന്ന് എക്സ്പെരിമെന്റലായിട്ട് കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ക്വാണ്ടിറ്റിയാണ്? ഇറ്റ്സ് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതാണ് എക്സിൻ്റെ വൈയുടെ വാല്യൂ. അതുകൊണ്ട് ഓർഡർ ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. എക്സ്പെരിമെന്റൽ. പക്ഷെ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാലോ, നമുക്കിപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ മൈക്രോസ്കോപ്പ് കൊണ്ടൊന്ന് നോക്കി കാണാൻ പറ്റത്തില്ല എത്ര എണ്ണം ഒരേ സമയം കൂട്ടിയിടിക്കുന്നതെന്ന്. പിന്നെ അതെങ്ങനെയാ? നമ്മൾ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന വെച്ചാണ് പറയുന്നത്. ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് വെച്ചാണ് ഇത്ര എണ്ണം തമ്മിൽ ആ കൂട്ടിയിടിക്കുന്നതെന്ന് പറഞ്ഞത്. എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിവ് ടു എൻ എച്ച് ത്രീ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂളും ഹൈഡ്രജൻ്റെ മൂന്ന് മോളിക്യൂളും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് എക്സ്പെരിമെന്റലല്ല, ഇറ്റ്സ് ഓൺലി തിയറിറ്റിക്കൽ. ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ ക്വാണ്ടിറ്റി. തിയറിറ്റിക്കൽ. അടുത്ത ഡിഫറൻസ്, ഓർഡർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ വാല്യൂസ് ഉണ്ട്, ഫ്രാക്ഷണൽ വാല്യൂസ് വരെ, പിന്നെ സീറോ എന്ന് പറയുന്ന വാല്യൂ വരെ. അപ്പൊ ഫ്രാക്ഷണൽ സീറോ വാല്യൂസും വരെ. ഇറ്റ് ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂ ഓർ സീറോ. ഹോൾ നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ ഫ്രാക്ഷണൽ വാല്യൂസ് വരാം, സീറോയും വരും. സീറോയുടെ റിയാക്ഷൻസ് ഉണ്ട്. ഫ്രാക്ഷണൽ ഉണ്ടല്ലോ, നമ്മൾ സി എച്ച് സി എൽ ത്രീയുടെ കണ്ടില്ലേ, ക്ലോറോഫോമും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഏതായിരുന്നു കാർബൺ ടെട്രാ ക്ലോറൈഡ് എച്ച് സി എൽ ഉണ്ടാകുന്ന റിയാക്ഷൻ. അവിടെ നമ്മൾ എങ്ങനെ റേറ്റ് എഴുതിയേ? കെ ഈക്വൽ ടു സി എച്ച് സി എൽ ത്രീ റേസ് ടു വൺ, സി എൽ ടു റേസ് ടു ഹാഫ്. അപ്പോൾ അത് സം ചെയ്യുമ്പോൾ എങ്ങനെയാ? വൺ ആൻഡ് ഹാഫ് എന്നല്ലേ വന്നേ. അപ്പോൾ അവിടെ ഫ്രാക്ഷണൽ വാല്യൂ ആണ്. പിന്നെ സീറോയുടെ റിയാക്ഷൻ ഉണ്ട്, അതിനൊക്കെ എക്സാം നമ്മൾ പഠിക്കും. അപ്പോൾ ഓർഡറിന് അതിലെ ഹോൾ നമ്പർ വാല്യൂ വരാം, ഫ്രാക്ഷണൽ വാല്യൂ വരാം, സീറോ വരാം വാല്യൂ. ഇതാണെങ്കിലോ കെ നോട്ട് ബി ഫ്രാക്ഷൻ ഓർ സീറോ, ഫ്രാക്ഷണൽ ഓർ സീറോ. മോളിക്യുലാരിറ്റിയുടെ വാല്യൂ സീറോ വരത്തില്ല, വരൂ. അതെനിക്ക് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. മോളിക്യുലാരിറ്റി കെ നോട്ട് ബി സീറോ, അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ?
total number of reactive species collide simultaneously to bring out a chemical reaction. തമ്മിൽ കൂട്ടി അടിച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ആ സ്പീഷീസുകളുടെ എണ്ണം, അതിന്റെ എണ്ണമാണ് മോളിക്യുലാരിറ്റി. ആ എണ്ണം സീറോ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? കൂട്ടിയിടി നടന്നിട്ടേ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന അർത്ഥം. റിയാക്ഷൻ ഇല്ല, ദേർ ഇസ് നോ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു മോളിക്യുലാരിറ്റി ഉള്ളത്. റിയാക്ഷൻ ആണ് ഓർഡർ മോളിക്യുലാരിറ്റി ഉള്ളത്. അപ്പൊ മോളിക്യുലാരിറ്റി സീറോ എന്ന് വെച്ചാൽ ദേർ ഇസ് നോ റിയാക്ഷൻ. ഒരു കൊളീഷനും നടക്കുന്നില്ല, ഒരു റിയാക്ഷനും ഇല്ല അവിടെ. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ വാല്യൂ വരും മോളിക്യുലാരിറ്റി എന്തുവാ? ഒന്നര മോളിക്യൂൾ വന്ന് കൂട്ടി കഴിച്ചു, നമുക്ക് പറയാൻ പറ്റുള്ളൂ. എയുടെ ഒരെണ്ണം, ഒരു എ ഒരു എണ്ണോ ബിയുടെ രണ്ടെണ്ണോ കൊളൈഡ് ചെയ്തു, റിയാക്ഷൻ നടക്കുന്നു. അല്ലെ എയുടെ മൂന്നെണ്ണോ ബിയുടെ ഒരെണ്ണോ കൊളൈഡ് ചെയ്യുന്നു, റിയാക്ഷൻ നടക്കുന്നു. അതിന് പകരം എയുടെ ഒന്നര എണ്ണോ ബിയുടെ അര എണ്ണോ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ റിയാക്ഷൻ നടക്കത്തില്ല. അല്ലെ, ഒരു സ്പീഷീസിന് എണ്ണം പറയുമ്പോൾ അതിന് ഹോൾ നമ്പർ വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് മോളിക്യുലാരിറ്റി ഫ്രാക്ഷണലോ സീറോ ആവത്തില്ല. ഇനി അടുത്ത ഒരു ഡിഫറൻസ് കൂടെ ഉണ്ട്. അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ റിയാക്ഷൻസിന് അതിന് എന്തിനടയ്ക്കൂടെ അതുകൂടെ ഒന്ന് പറഞ്ഞു പോകണം. റിയാക്ഷൻസിന് കോംപ്ലക്സ് റിയാക്ഷൻ എന്നും എലമെന്ററി റിയാക്ഷൻ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. കോംപ്ലക്സ് റിയാക്ഷൻ ആൻഡ് എലമെന്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ ആൻഡ് എലമെന്ററി റിയാക്ഷൻ ഒന്നുമില്ല, ഒരു കുഞ്ഞു കാര്യമാണ്. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷനെ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയും. എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷനെ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയും. എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിവിംഗ് ടു എൻ എച്ച് ത്രീ. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളും ഹൈഡ്രജന്റെ മൂന്ന് മോളിക്യൂളും കൂട്ടി അടിച്ചിട്ട് അമോണിയയുടെ രണ്ട് മോളിക്യൂൾ ഉണ്ടാകുന്നു. അത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് തീരുന്ന റിയാക്ഷനാണ്, അതൊരു എലമെന്ററി റിയാക്ഷനാണ്. അല്ലെങ്കിലോ ടു എച്ച് ടു പ്ലസ് ഒ ടു ഗിവിംഗ് ടു എച്ച് ടു ഒ, ഇതൊക്കെ എലമെന്ററി റിയാക്ഷനാണ്. എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ തീരുന്ന റിയാക്ഷനാണ് എലമെന്ററി റിയാക്ഷൻ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലൂടെ നടക്കുന്ന റിയാക്ഷനെ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയാം. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺടാക്ട് പ്രോസസ്, ഏതൊക്കെയാ സ്റ്റെപ്പുകൾ? എസ് പ്ലസ് ഒ ടു ഗിവിംഗ് എസ് ഒ ടു, എസ് ഒ ടു പ്ലസ് ഒ ടു ഗിവിംഗ് എസ് ഒ ത്രീ. ഒക്കെ ബാലൻസ് ഒക്കെ ചെയ്യാൻ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് എസ് ഒ ത്രീ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗിവിംഗ്, ഒലിയ കിട്ടില്ല എച്ച് ടു എസ് ടു ഒ സെവൻ. പിന്നെ എച്ച് ടു എസ് ടു ഒ സെവൻ പ്ലസ് എച്ച് ടു ഒ ഗിവിംഗ് എച്ച് ടു എസ് ഒ ഫോർ. എല്ലായിടത്തും ബാലൻസ് ഒക്കെ ചെയ്തെഴുതാം. ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. എത്ര? നാല് സ്റ്റെപ്പ് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ വേണ്ട റിയാക്ഷൻസിനെ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയും. കോംപ്ലക്സ് റിയാക്ഷൻ ഇവിടെ ആണെങ്കിലോ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയും. ഇനി നോക്കാം. ഇനി ഈ കോംപ്ലക്സ് റിയാക്ഷന്റെ കേസിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഇപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിന്റെ കേസിൽ ഇതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. എസ് ഒ ടു പ്ലസ് ഒ ടു ഗിവിംഗ് എസ് ഒ ത്രീ, ഏറ്റവും സ്ലോവസ്റ്റ്, ഏറ്റവും പതുക്കെ നടക്കുന്ന ഒരു സ്റ്റെപ്പ് കാണും. അതാണ് ആ ഓവറോൾ റിയാക്ഷന്റെ റേറ്റിനെ നിശ്ചയിക്കുന്നത്. അതായിരിക്കുമല്ല, മറ്റവരെല്ലാം അങ്ങ് സ്പീഡ് നടക്കും. അപ്പൊ ഇയാൾ പതുക്കെ ആകുമ്പോൾ ഇയാളുടെ റേറ്റ് ആയിരിക്കും എന്താ ആ ഓവറോൾ റിയാക്ഷന്റെ റേറ്റിനെ ബാധിക്കുന്നത്. അല്ലെ, ഇപ്പൊ റിലേ ഒക്കെ നടക്കുവാണെങ്കിൽ ഒരു നാല് പേരുണ്ട്, മൂന്ന് പേര് നന്നായിട്ട് ഓടുന്നവരാ, ഒരുത്തിന് സ്പീഡ് കുറവാ, അപ്പൊ അവന്റെ സ്പീഡ് ആയിരിക്കുമല്ലോ ആ ടോട്ടൽ അതിന്റെ റിസൾട്ടിനെ ബാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ റേറ്റാണ് അല്ലെങ്കിൽ സ്പീഡാണ് ഓവറോൾ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവറോൾ റേറ്റ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയും. ഈ സ്റ്റെപ്പിനെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്
rate determining step endana in a complex reaction the slowest step is called a rate determining step complex reaction le ethum adukka nadakkum slowest step ne rate determining step endu endukonda because it determines the rate of reaction a muluva reaction rate determine cheynadu a oru step aayirikkum ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആ ഈ കോംപ്ലക്സ് റിയാക്ഷനും എലിമെന്ററി റിയാക്ഷനും ഓർഡർ ഓഫ് മോളിക്യുലാരിറ്റി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഇത്രയും കാര്യത്തിലോട്ട് വന്നത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓർഡർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റിയാക്ഷനും എലിമെന്ററി റിയാക്ഷൻസിനും ഒരുപോലെ ബാധകമാണ് ഓർഡർ ഓർഡർ കോംപ്ലക്സ് റിയാക്ഷനും എലിമെന്ററി റിയാക്ഷനും ഓർഡർ ഉണ്ട് ഓർഡർ പറയാൻ പറ്റും പക്ഷെ മോളിക്യുലാരിറ്റിയുടെ കാര്യമാണെങ്കിലോ എലിമെന്ററി റിയാക്ഷൻ നമുക്ക് പറയാം ഇത്രയും കമ്പയർ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു അപ്പൊ ഇത്രയാണ് അതിന്റെ മോളിക്യുലാരിറ്റി എന്ന് പറയാം ഈ കോംപ്ലക്സ് റിയാക്ഷന്റെ കാര്യത്തിലാണെങ്കിലോ അവിടെ പറയുന്നത് മോളിക്യുലാരിറ്റി പറയുന്ന അവിടുത്തെ ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ആണ് പറയുന്നത് മോളിക്യുലാരിറ്റി ഓക്കെ ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മളിതിന്റെ ഡിഫറൻസസ് ആ പറഞ്ഞത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിലൂടെ ചേർക്കാം ഏതാ ഈ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ എഴുതാം ഓർഡർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സാമിന് ചോദിക്കുമ്പോൾ അതൊക്കെ എഴുതി നോക്കാം ചിലപ്പോൾ ഇത് ഈ എന്താ ഡെഫിനേഷൻ ഒക്കെ മറന്നു പോയാൽ ഈ ഒരു ഈ ഒരു സാധനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ ആണെങ്കിലോ മോളിക്യുലാരിറ്റി ഈക്വൽ ടു എ പ്ലസ് ബി എന്നോട് ഒരു പോയിന്റിന് ചേർക്കാം അത് മാത്രം പഠിക്കാനാകുന്ന അത് മാത്രം പഠിക്കാം ഇത് വേണം ഫുള്ള് ഇതൊന്നും ഒട്ടും പറ്റാത്തവർക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചാലും മതി അപ്പൊ നമ്മളത് ഈ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം എന്താ പറഞ്ഞ നമ്മളെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഡെഫിനേഷൻ പറയാം ഓർഡർ മോളിക്യുലാരിറ്റി ഡെഫിനേഷൻ ഓർഡർ എന്തായിരുന്നു സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഗെയിംസ് ഇൻ ദി റേറ്റിയോ മോളിക്യുലാരിറ്റി എന്തായിരുന്നു total number of reactive species which must collide simultaneously in order to bring out a chemical reaction order is x plus y molecularity a plus b order എങ്ങനത്തെ quantity ആ experiment ഇല്ല പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുന്നതാണ് molecularity ഓ it is only theoretical പിന്നെ എന്താ പറഞ്ഞത് orderന് whole number zero fractional values ഉണ്ട് മറ്റേതോ zero യും fractional ഒരിക്കലും molecularity ക്ക് വരത്തില്ല പിന്നെ എന്താ പറഞ്ഞത് ഓർഡർ ആപ്ലിക്കബിൾ ടു ബോത്ത് കോംപ്ലക്സ് ആൻഡ് എലിമെന്ററി റിയാക്ഷൻ രണ്ടു തരം റിയാക്ഷൻസിനും ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ് മോളിക്യുലാരിറ്റിക്ക് ആണെങ്കിലോ ഇസ് ആപ്ലിക്കബിൾ ഓൺലി ടു എലിമെന്ററി റിയാക്ഷൻ എലിമെന്ററി റിയാക്ഷൻ മാത്രം കേസിലാണ് മോളിക്യുലാരിറ്റി പറയുന്നത് ലാസ്റ്റ് പറഞ്ഞ ഡിഫറൻസ് ഏതായിരുന്നു അതുകൂടെ എഴുതിയേക്കാം ഏതായിരുന്നു ഓർഡർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ആപ്ലിക്കബിളിറ്റി ഏതിനൊക്കെ ബോത്ത് ഏത് തരം റിയാക്ഷൻ ഒക്കെ ബോത്ത് എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ അല്ലേ കോംപ്ലക്സ് റിയാക്ഷനും എലിമെന്ററി റിയാക്ഷനും ഏതാ ഓർഡർ ആപ്ലിക്കബിൾ ആണ് മോളിക്യുലാരിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൺലി ഏത് മാത്രം എലിമെന്ററി റിയാക്ഷൻ എലിമെന്ററി റിയാക്ഷന് മാത്രമാണ് ആപ്ലിക്കബിൾ അപ്പൊ ആ ഡിഫറൻസ് ഇതുപോലെ അങ്ങ് പഠിച്ചു നോക്കുക വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായത് ക്ലിയർ ആയില്ലേ ഇത്രേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്താണെന്നും അതിൽ നിന്നും ഓർഡർ പിന്നെ റിയാക്ഷൻ്റെ മോളിക്യുലാരിറ്റി അതെന്താണ് അവയുടെ ഡിഫറൻസ് ഇത്രയും കാര്യം നോക്കി അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇന്ന് പറഞ്ഞത് മുഴുവനും നന്നായി ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി പഠിക്കുക